ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഒരു 4 മണി പലഹാരമാണ് കേട്ടോ. അവൽ കൊണ്ട് വളരെ സിമ്പിളായിട്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരമാണിത്. വളരെ പോഷകസമ്പന്നമായിട്ട് അവിൽ പൊടിച്ചുണ്ടാക്കിയിട്ടുള്ള ഈ പൊടി കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാ പ്രായക്കാർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതും അതേമാതിരി വളരെ ഹെൽത്തിയുമായിട്ടുള്ളതാണ്. പ്രിപ്പറേഷനിലേക്ക് കടക്കാം. ഇതിനു വേണ്ടിയിട്ട് 1 കിലോ അവിലാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ചൂടാക്കുക മാത്രമല്ല കേട്ടോ, ഒന്ന് മൊരിഞ്ഞു കിട്ടണം. എന്നാലേ നമുക്ക് വേഗം പെട്ടെന്ന് ഇത് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇത് മാറ്റി വെക്കാം. ഇതേ ഇതിൽ തന്നെ നമുക്ക് നിലക്കടലയും റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ 1/2 കിലോ നിലക്കടലയാണ് എടുത്തിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഇത്ര ക്വാണ്ടിറ്റി വേണ്ടെങ്കിൽ കുറയ്ക്കാവുന്നതേയുള്ളൂ. ഇത് മൂത്ത് വന്നിട്ടുണ്ട്. ഇത് മൂത്ത് വന്നിട്ടില്ലെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അവസാനമായി എള്ളും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം. എള്ളും മൂപ്പിക്കുമ്പോൾ തീ ഒരു ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകും. നന്നായിട്ട് ഇളക്കി കൊണ്ടേ ഇരിക്കണം. മൂത്ത് വരുമ്പോൾ ഇത് പൊട്ടുന്നതാണ്. ആ ഒരു സമയത്ത് തീ ഓഫ് ചെയ്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം. ഇപ്പോൾ എല്ലാ സാധനങ്ങളും റോസ്റ്റായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിലിട്ട് ആദ്യം തന്നെ അവല് നന്നായിട്ട് പൊടിച്ചെടുക്കാം. വല്ലാതെ തണിഞ്ഞു പോകാൻ നിൽക്കരുത്. തണിഞ്ഞു പോവുകയാണെങ്കിൽ ഇത് പൊടിച്ച് എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇനി നിലക്കടലയും ഇതേമാതിരി തന്നെ പൊടിച്ചെടുക്കാം. അവസാനമായി എള്ളും കൂടി പൊടിച്ചെടുക്കാം. ഇപ്പോൾ എല്ലാതും നമ്മൾ പൊടിച്ചെടുത്തു കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ശർക്കര കൂട്ടണം. 1/4 കിലോ ശർക്കരയാണ് ഇതേമാതിരി പൊടിച്ചെടുത്തിരിക്കുന്നത്. ശർക്കര ആദ്യം ഒന്ന് ചെറിയ കഷ്ണങ്ങളായി പൊട്ടിച്ചെടുത്ത് മിക്സിയിലിട്ട് ഇതേമാതിരി പൊടിച്ചെടുക്കാം. ഇനി മധുരം ഇത്ര വേണ്ടാത്തവർക്ക് അളവ് കുറയ്ക്കാട്ടോ. 1/2 കിലോ ഒക്കെ മതിയാവും. ഇതിനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് കൈ വെച്ചോ അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചോ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നാക്കിയിട്ട് മിക്സ് ആയതിനു ശേഷം ഒരു പാത്രത്തിൽ നന്നായി എയർ ടൈറ്റ് ഉള്ള ഒരു പാത്രത്തിൽ മൂടി വെക്കാം. ഇനി ഇതേമാതിരി തന്നെ നമുക്ക് കഴിക്കാവുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ കുറച്ച് നാളികേരവും അതേമാതിരി ചൂടുവെള്ളവും ഒഴിച്ച് നമുക്ക് ഉരുളകളാക്കിയിട്ടും എടുക്കാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.